കഴിഞ്ഞ തവണ പോലെ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. അതായത് രാധാകൃഷ്ണന് കിട്ടിയ 37,000 എന്ന് പറയുന്ന അത്രയും ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ സാധ്യതയില്ല. വിജയിച്ചാൽ പോലും അത്രയും കിട്ടാൻ ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. അപ്പൊ നല്ല മത്സരമാണ്. മാത്രമല്ല ബാലകൃഷ്ണനും പൊതുവെ തിരുവില്ലാമലയിലെ സുപരിചിതനാണ്. നല്ല മത്സരമായിരുന്നു. നല്ല മത്സരം. അപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു. അതെ. പക്ഷെ ഇത് രാധാകൃഷ്ണേട്ടൻ ചേരക്കര മണ്ഡലംകാരനായോണ്ട് പിടിച്ചെടുത്തു. അതെ. പിന്നെ മറ്റേ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഒരു നില ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല 27 വർഷം. അതിനുശേഷം ഇപ്പൊ രണ്ടും ചേരക്കര മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളാണ്. ബി ജെ പിയുടെ അത്, കോൺഗ്രസ് മറ്റേ സി പി എമ്മിന്റെ അത്. ആ ഒരു പ്ലസ് പോയിന്റ് അവർക്കുണ്ട്. അതിൽ രണ്ടുപേരിൽ ഒരാൾ ജയിച്ചു വരുന്നതാണ് നമ്മുടെ നമ്മുടെ. ഓക്കെ, അതൊരു വലിയ അഭിപ്രായമാണ്. ഈ 27 വർഷമായിട്ടും തിരുവില്ലാമല ടു നടുവത്തപ്പാറ വരെയുള്ള റോഡ്, അതായത് ഒരു ബൈക്ക് യാത്രക്കാരൻ പോയി കഴിഞ്ഞാൽ അറിയാതെ മറ്റേ ആ റോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട് മരണസാധ്യത വരെ ഉണ്ടാകുന്ന റോഡാണ്. ഞാനൊരു തിരുവില്ലാമല സ്വദേശിയാണ്, ഒരു പ്രാദേശിക പത്രപ്രവർത്തകനും കൂടിയാണ്. രണ്ടു ദിവസം മുന്നേ ഞാൻ ന്യൂസ് ചെയ്തതാണ്, സാർ നേരത്തെ ചോദിച്ചു പഴയ സിനിമകളുടെ സെറ്റ് തേടി ഇങ്ങോട്ടാണോ വരണമെന്ന്. തീർച്ചയായും വരുന്ന ഇങ്ങോട്ടല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. മലേശമംഗല റോഡ് പെരുങ്ങോട്ടൃശി വരെ പോകണം. സാധാരണ സിസേറിയം വേണ്ട ഗർഭിണികളായ സ്ത്രീകളെ വരെ അധികം കൊണ്ടുപോയി സിസേറിയം വേണ്ട ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചോളൂ. അതാണ് അവസ്ഥ. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതൊക്കെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. 27 വർഷം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വന്നതാണ്. ഈ 27 വർഷം, എനിക്ക് 50 വയസ്സായി, 27 വർഷമായിട്ടും അവിടെ ഈ ഇടയ്ക്ക് മറ്റേ PWD പോയിട്ട് ചില രണ്ട് മൂന്ന് പൊതുപ്രവർത്തകന്മാരിട്ട് പൊതുപ്രവർത്തകന്മാർ PWD പോയിട്ട് ചോദിച്ചു ഈ റോഡ് നന്നാക്കാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ സൈഡ് ക്ലീൻ ആക്കി തരാം, റോഡ് നന്നാക്കാനുള്ള കാശില്ല എന്നാ പറഞ്ഞത്. ഇതെല്ലാം PWD റോഡുമാണ്. പിന്നെ കേരളത്തിലെ ഈ മയിലുകൾക്കുള്ള ദേശീയോദ്യാനം ഉള്ളത് ഈ ചൂരന്നൂരാണ്. അതുമല്ല പാലക്കാട് നിന്ന് കുത്താമ്പുള്ളി എന്ന് പറയുന്ന വ്യവസായ കേന്ദ്രം, കുത്താമ്പുള്ളിക്ക് ഏകദേശം 5 കിലോമീറ്റർ. കുത്താമ്പുള്ളി ഗ്രാമത്തിലും പറ്റുമെങ്കിൽ നമുക്കൊന്ന് പോകാം. നമ്മുടെ പരിപാടി കഴിയുന്നത് വ്യവസായ കേന്ദ്രമാണ്, അവിടേക്കുള്ള മെയിൻ PWD റോഡാണ്. അപ്പൊ ഇതൊക്കെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. ആരധികാരത്തിൽ വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് യാത്ര തുടരാം. ഒപ്പം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ അറിയിക്കണം. മോനെ സ്കൂളിൽ പോണ്ടേ റെഡിയാവ്. അപ്പൊ എവിടെയാ വീട് ആണോ? സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ അറിയോ? ആരുടെ പേരറിയില്ലേ? രമ്യ, ഹരിദാസ്, പ്രദീപ്, അതൊക്കെ അറിയാം. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ തിരുവില്ലാമലയിൽ നിന്നാണ് ഈ യാത്ര ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. നമസ്കാരം ഉമ്മ, എങ്ങോട്ടാണ്? തൃശ്ശൂര് പോണു. ഇവിടെ ബസ് കയറി നേരെ അങ്ങോട്ട് പോകും. ഇവിടെയാണോ വീട്? തിരുവില്ലാമലയാണോ? നിങ്ങളുടെ കുടുംബമാണ്? രണ്ടുപേരും കൂടി എങ്ങോട്ടാ? തൃശ്ശൂരേക്ക് പോകുന്നു. ഓക്കെ, നമസ്കാരം. മോളും ഉണ്ടോ? ആണോ? എങ്ങോട്ടാ? തൃശ്ശൂർക്കാണോ? ഓക്കെ. ഹായ്, എവിടെ പഠിക്കുന്നേ? ചേലക്കര. ഏത് കോളേജ്? ഗവൺമെന്റ് കോളേജ് ചേലക്കരയിലുണ്ട് അല്ലേ? ഓക്കെ. ഏത് കോഴ്സ്? എംകോം ആണ്. ഓക്കെ, ബികോം കഴിഞ്ഞു എംകോമിലേക്ക് എത്തി അല്ലേ? ഓക്കെ. എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ? നന്നായി പോകുന്നു. അവിടെ യൂണിയൻ ഒക്കെ ഉണ്ടോ? ആരുടെ യൂണിയൻ ഇത്തവണ ചേലക്കരയിൽ? ചേലക്കര SFI ആണ്. ഇവിടെ ആർക്കാ സാധ്യത? പ്രദീപ്, രമ്യ, ഹരിദാസ്, പിന്നെ നമ്മുടെ ബാലേട്ടൻ. നല്ല മത്സരമായിരിക്കുമോ? ഓക്കെ, ആര് ജയിച്ചു വരണമെന്ന് പറഞ്ഞാലും ആഗ്രഹം അറിയില്ല. ഇവിടെയാണോ മോളുടെ വീട്? ഓക്കെ, താങ്ക് യു. അപ്പൊ ചേലക്കരയിലാണ് ഈ കുഞ്ഞു പഠിക്കുന്നത്.